ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ആർട്ട് ഓഫ് മെന്റലിസം എന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5-ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് 5,000-ൽ പരം സ്റ്റുഡൻസ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് 5,000-ൽ പരം സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്റ്റുഡൻസിനെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 5,000 സ്റ്റുഡൻസ് വെറുതെ വന്ന് പഠിച്ചു പോയതല്ല, അതിലെ 90% സ്റ്റുഡൻസ് വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഇന്ന് ഒരുപാട് സ്റ്റേജുകളിൽ, ഒരുപാട് ടെലിവിഷൻ ചാനലുകളിൽ ഒരുപാട് പെർഫോമൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ പ്രൗഡാണ് ആർട്ട് ഓഫ് മെന്റലിസം എന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചതിൽ. താങ്ക് യു, ലവ് യു മൈ സ്റ്റുഡൻസ്. ലവ് യു ബാക്ക് ബൈ സബീർ സാരി. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്ദീപ്. ആർട്ട് ഓഫ് മെന്റലിസം എന്ന കോഴ്സിനെ കുറിച്ച് വളരെ സ്പീഡിൽ 2 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള MSME രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് ആർട്ട് ഓഫ് മെന്റലിസം എന്ന് പറയുന്നത്. 5,000-ൽ പരം സ്റ്റുഡൻസ് പ്രൊഫഷണലി പഠിച്ച് സ്റ്റേജ് പെർഫോമൻസുകളും പ്രൊഫഷണൽ മെന്റലിസ്റ്റുകളുമായ ഒരു കോഴ്സും കൂടെയാണ്. സോ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇത് ബുക്കാണോ, ഓൺലൈൻ ആണോ, ഓഫ്ലൈൻ ആണോ, പൂർണ്ണമായിട്ടും ഓൺലൈൻ ആയിട്ട് നിർമ്മിച്ചൊരു കോഴ്സാണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ സൂമിന് ലൈവിലും ഒന്നും വന്നിരിക്കാനുള്ള സമയം നമുക്കൊന്നുമില്ല. സോ നിങ്ങളുടെ വീട്ടിലിരുന്ന്, നിങ്ങളുടെ സമയത്തിലിരുന്ന്, നിങ്ങളുടെ ഫോണിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെന്റലിസത്തിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി യൂട്യൂബിലും സ്റ്റേജിലും ഒക്കെ കാണുന്ന രീതിയിൽ പ്രൊഫഷണൽ മെന്റലിസ്റ്റുകളെ പോലെ പഠിച്ച് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് പോലെ നമുക്കൊരു വെബ് ആപ്പ് ഉണ്ട്. വെബ് ആപ്പിൻ്റെ അകത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം, രാത്രി 12 മണിക്കാണെങ്കിലും വെളുപ്പിന് 5 മണിക്കാണെങ്കിലും നിങ്ങൾക്കത് കാണാം, പഠിക്കാം. ലോകത്തിലുള്ള ഏത് കോണിലിരിക്കുന്ന ഒരു വ്യക്തിക്കും വെബ് ആപ്പ് വഴി ആൻഡ്രോയിഡിലും ഐഫോണിലും നിങ്ങൾക്ക് കാണാനും പഠിക്കാനായിട്ടും സാധിക്കും. ഒരു ദിവസം എത്ര സമയം ഞാൻ ഈ കോഴ്സിന് വേണ്ടി ചിലവാക്കണം? 15 മുതൽ അര മണിക്കൂർ വരെ. എല്ലാ ദിവസവും ഒന്നുമില്ല, ആഴ്ചയിലെ 3-ഓ 4-ഓ ദിവസം നിങ്ങൾ കണ്ടാൽ മതി. ശനി ഞായറുമൊക്കെ കുറച്ച് കൂടുതലിരുന്ന് കാണാം. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാവും. വാട്സപ്പിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ്, ചേട്ടാ എനിക്ക് ഈ സാധനം മനസ്സിലായില്ല, ചേട്ടാ എനിക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായില്ല, ഇതെങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. നിങ്ങളുടെ ഓരോ മെസ്സേജസിനും റിപ്ലൈ തരുന്ന ഞാനായിരിക്കും. ഈ കോഴ്സിന് വേറെ ഒരു മാനേജേഴ്സോ മീഡിയേറ്റേഴ്സോ ഒന്നും തന്നെ കാണത്തില്ല. എത്ര ദിവസത്തിനുള്ളിൽ ഈ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല, യാതൊരു പരിമിതികളും ഇല്ല. നിങ്ങൾ സമാധാനപരമായിട്ട് എപ്പോഴാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ മെന്റലിസം പെർഫോം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് സാധിക്കും? 7 ദിവസത്തിനുള്ളിൽ തന്നെ മെന്റലിസം പഠിച്ച് പെർഫോം ചെയ്ത സ്റ്റുഡൻസുകൾ നമ്മൾക്കുണ്ട്. അവരുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള artofmentalism.in എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 28 ദിവസത്തെ കോഴ്സാണ് ആർട്ട് ഓഫ് മെന്റലിസം എന്ന് പറയുന്നത്. ആ 28 ദിവസത്തെ കോഴ്സ് 28 ദിവസം കൊണ്ട് തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങളുടെ സമയമെടുത്ത് സ്വസ്ഥമായിട്ട് വലിയൊരു കോഴ്സ് പഠിക്കുന്ന പോലെ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വളരെ സാവകാശം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. 1 വർഷം വരെ നമ്മുടെ കോഴ്സിലെ എല്ലാ കോണ്ടന്റ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞും വളരെ സിമ്പിളായിട്ട് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴത്തേനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും കിട്ടും, 100% നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്രൊഫഷണലി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള MSME രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റ് എന്ന കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനും സാധിക്കും. എന്റെ സപ്പോർട്ടും ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഡൗട്ടിനോ അല്ലെങ്കിൽ ഒരു ഷോ ഡിസൈൻ ചെയ്യുന്നതിനോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? മെന്റലിസം എന്ന കലയെക്കുറിച്ചുള്ള ലോകത്തിലെ സകല ടോപ്പിക്കുകളും, ഏകദേശം 28 ടോപ്പിക്കുകൾ അതിമനോഹരമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒരാളുടെ അടുത്ത് എങ്ങനെ സംസാരിച്ച് തുടങ്ങണം മുതൽ സ്റ്റേജ് കയറുമ്പോൾ എങ്ങനെ മേക്കപ്പ് ഇടണം എന്ന് വരെ ഈ കോഴ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സെലിബ്രിറ്റീസിനെ മുതൽ കേരള ഗവർണറെ വരെ ഞെട്ടിച്ച എൻ്റെ എല്ലാ ടോപ്പ് സീക്രറ്റുകളും ഈ കോഴ്സിൽ ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത്
പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടിക്കൽ സെഷൻസും ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ കോഴ്സ് പഠിക്കുന്നതിന് ഏജ് ലിമിറ്റുകളുണ്ടോ? കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 13 വയസ്സുള്ള കുട്ടി മുതൽ 99 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. എത്രയാണ് ആർട്ട് ഓഫ് മെന്റലിസം എന്ന് പറയുന്ന ഈ ഡീറ്റെയിൽഡ് കോഴ്സിന്റെ ഫീസ്? എമൗണ്ട് വരുന്നത് 1999 രൂപയാണ് കോഴ്സിന്റെ ഫീസ് വരുന്നത്. ഈ 2000 രൂപീസ് എന്ന് പറയുന്നത് മാസം തോറും അടക്കേണ്ട ഒരു എമൗണ്ട് ആണോ? ഒരിക്കലുമല്ല. ആദ്യത്തെ ലെവൽ ഓഫ് കോഴ്സിനാണ് 2000 രൂപീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒരിക്കൽ അടച്ചാൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ 100% 2000 രൂപീസിന്റെ കോഴ്സ് മാത്രം എടുക്കുക. കാരണം അത്രത്തോളം അതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുണ്ടാവും. അത്രയും കാര്യങ്ങൾ നമുക്ക് ചുറ്റുമൊക്കെ നടക്കുന്നുണ്ടോ? ഓരോ മനുഷ്യനിലും ഇത്രയും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുകൊണ്ട് ഞാൻ വരുന്നവർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് 2000 രൂപീസിന്റെ കോഴ്സ് മാത്രം എടുത്ത് പഠിക്കൂ എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ബാച്ച് ബാച്ച് ആയിട്ടല്ല, ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് മെന്റർ ആയിട്ടായിരിക്കും ഞാൻ ഉണ്ടായിരിക്കുന്നത്. സോ എപ്പോഴാണോ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ മൊമെന്റിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ എങ്ങനെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും? തൊട്ട് താഴെയുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഗൂഗിൾ പേ നമ്പറിലേക്ക്, അത് ഫോൺ പേ, പേടിഎം, ഏത് വേണമെന്നൊക്കെ യൂസ് ചെയ്യാം. അതിലേക്ക് കോഴ്സിന്റെ ഫീസ് 1999 രൂപ അടച്ച് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് കോഴ്സിലേക്ക് കടക്കാനുള്ള യൂസർ നെയിമും പാസ്വേഡും ആക്സസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടും സാധിക്കും. ഏറ്റവും മികച്ച ഓഡിയോ ക്വാളിറ്റിയിലും 4K വീഡിയോ ക്വാളിറ്റിയിലും നമ്മളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. വെറും 100 രൂപ കൊണ്ട് 45 മിനിറ്റുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റേജ് ഷോ എങ്ങനെ ചെയ്യാൻ പറ്റും? 2000 രൂപയുടെ കോഴ്സ് കഴിഞ്ഞോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. വെറും 150 രൂപയ്ക്ക് മനോഹരമായിട്ടുള്ള 100-200 പേരുള്ള ഒരു സ്റ്റേജ് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മെന്റലിസത്തിന് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ മെന്റലിസം പഠിക്കുന്നവരൊന്നും അതൊന്നും പെർഫോം ചെയ്ത് കാണുന്നില്ല. മെന്റലിസം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നിങ്ങൾ മെന്റലിസം ട്രൈ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. 100% അത് ഈ കോഴ്സിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും, ഇല്ലെങ്കിൽ ഞാനത് സാധിപ്പിക്കും. ഈ കോഴ്സിലെ ഏറ്റവും വിലപിടിപ്പുള്ള എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, എൻ്റെ സമയം എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളാണെങ്കിലും പരിഹരിക്കാനായിട്ട് ഞാൻ ഉണ്ടാകും. സോ വാട്സപ്പിൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ, ദയവി ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വിളിക്കുകയോ മെസ്സേജോ ചെയ്യരുത്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിനും വ്യക്തവും കൃത്യമായിട്ടുള്ള റിപ്ലൈസുകൾ ഞാൻ തരുന്നതായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും മെസ്സേജ് ഡിലേ ആയി പോകഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ ഒരു ഹായ് എന്നൊരു മെസ്സേജ് എനിക്ക് കിട്ടാൽ മതി. കേരളത്തിൽ ഏറ്റവും അധികം മെന്റലിസ്റ്റുകൾ ഒരുമിച്ച് ഒത്തുകൂടി ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്തതും നമ്മളുടെ പേരിലുണ്ട്. സോ നിങ്ങളുടെ പേരിന്റെ മുമ്പിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്ന് പറയുന്ന ഒരു വെയിറ്റ് അല്ലേ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഈ കോഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ കോഴ്സിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കോഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കൂട്ടത്തിൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റലിസവും ട്രൈ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആർട്ട് ഓഫ് മെന്റലിസം, കേരളത്തിലെ നമ്പർ 1 ഓൺലൈൻ പ്രൊഫഷണൽ മെന്റലിസം കോഴ്സ്. സോ എന്റെ പേര് സന്ദീപ് താരി എന്നാണ്, തിരുവനന്തപുരത്തുകാരനാണ്. കഴിഞ്ഞ 8-9 വർഷമായിട്ട് മെന്റലിസം എന്ന മനോഹരമായിട്ടുള്ള ഫീൽഡിലുണ്ട്. ഒരുപാട് സ്പീഷ്യസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. വീഡിയോസുകളെല്ലാം യൂട്യൂബിൽ സന്ദീപ് താരി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശ്രീ ഗോപിനാഥ് മുതുകാട് സാറിന്റെ ശിഷ്യനാണ്. ഒരുപാട് വർഷമായിട്ട് മാജിക് പ്ലാനറ്റിലെ പെർഫോമറും കൂടെയാണ്. സോ 8-9 വർഷം ഞാൻ പഠിച്ച, ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയ ഒരുപാട് ടോപ്പ് 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 സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു നിധിയാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. സോ ഒരുപാട് പേരുടെ, ഒരുപാട് ഗുരുക്കന്മാരുടെ സീക്രട്ട് ആയിട്ടുള്ള സ്കില്ലുകൾ, ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്, അവരുടെ നല്ല നല്ല കാര്യങ്ങൾ, എൻ്റെ ഓൺ ക്രിയേഷൻസ്, ഓൺ ഇൻവെൻഷൻസ് ആയിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം കൂടെ അടങ്ങിയ ഈ ഒരു ടോപ്പ് സീക്രട്ട് അടുത്ത തലമുറയ്ക്ക് ഷെയർ ചെയ്യണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഒരുപാട് എഫേർട്ട് എടുത്ത് ഈ ഒരു കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ കോഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുമാത്രം എഫേർട്ടും എന്തുമാത്രം ഡീറ്റെയിലിങ്ങും ആ കോഴ്സിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് മെന്റലിസം? ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറേ വീഡിയോസുകളും റീൽസും കണ്ടിട്ടുണ്ട്. ടെലിവിഷൻ പരിപാടി സ്റ്റേജിലൊക്കെ ഇത് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് മെന്റലിസം. മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം ആണ്. മാജിക്, ഡാൻസ്, മ്യൂസിക് ഒക്കെ പോലെയുള്ള മറ്റൊരാളുടെ മുന്നിൽ കാണിക്കാനും ഒരു സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യാനും തകർക്കാനും സ്റ്റാറാകാനൊക്കെ പറ്റുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കലയാണ് മെന്റലിസം എന്ന് പറയുന്നത്. അതായത് 5 മിനിറ്റിനകത്ത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരാളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കല മെന്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പൊ ചോക്കി മൈൻഡ് റീഡിംഗ് ഒക്കെ, ആക്ച്വലി മൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല കേട്ടോ, ബ്രെയിനിന്റെ ഒരു ഇമാജിനേഷൻ, ഇല്യൂഷൻ മാത്രമാണ് ഈ മൈൻഡ് മനസ്സെന്നൊക്കെ പറയുന്നത്.
അത് ഏകദേശമൊക്കെ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റൊരാളുടെ എ ടി എമ്മിൻ്റെ പാസ്വേഡ് റീഡ് ചെയ്യുന്നത്, ഒരാളുടെ പേര്, ക്രഷിൻ്റെ പേര് കണ്ടുപിടിക്കുന്നത്, ഒരു പാട്ട് മനസ്സിൽ വിചാരിക്കുമ്പോൾ അത് കണ്ടുപിടിക്കുന്നത്, ജ്യോത്സ്യന്മാരൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നത്, നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അനലിസിസ് ചെയ്ത് പറയുന്നത്, കൈനോട്ടക്കാരുടെ ടെക്നിക്, ഷെർലക് ഹോംസിൻ്റെ മെത്തേഡ്, കോൾ റീഡിംഗ്, ഫ്രീസ് റീഡിംഗ്, പാം റീഡിംഗ്, പ്രസൻറ്റേഷൻ, ഷോമാൻഷിപ്പ് തുടങ്ങി 28 മേഖലകളെക്കുറിച്ച് അതി ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ പറയുന്ന ഒരു കോഴ്സാണ് ഈ ആർട്ട് ഓഫ് മെൻ്റലിസം. സോ ഈ കാര്യങ്ങളുടെ ഒരു ആകെ തുകയാണ് മെൻ്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം. കണ്ട് പേടിക്കൊന്നും വേണ്ട, വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഈ കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള സിലബസുകളും കോണ്ടന്റുകളും തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷനിലും വെബ് പേജിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി തരാം, ഇത്രയും കോണ്ടന്റ്സും സിലബസുകളും നിങ്ങൾ ഒരു കോഴ്സിലും ഇന്ന് കേരളത്തിൽ പഠിക്കാനായിട്ട് സാധിക്കില്ല. കേരളത്തിൽ ഏറ്റവും അധികം വ്യക്തികൾ പങ്കെടുത്ത ഒരേ ഒരു മെന്റലിസം കോഴ്സാണ് ആർട്ട് ഓഫ് മെന്റലിസം എന്ന് പറയുന്ന നമ്മുടെ ഈ കോഴ്സ്. അവരുടെ ഡീറ്റെയിൽഡ് വീഡിയോസ് അവർ പഠിച്ച് പ്രസന്റ് ചെയ്യുന്ന, പെർഫോം ചെയ്യുന്ന അവരുടെ എല്ലാ റിവ്യൂസുകളും തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, ആർട്ട് ഓഫ് മെന്റലിസം .in. അതിൽ കയറി മൊത്തം റിവ്യൂസും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ്, ആർക്കൊക്കെ ഇത് പഠിക്കാം? 13 കൊച്ചുകുട്ടി മുതൽ 99 വരെ ഈ കോഴ്സ് ഉപകാരപ്പെടും. ബിസിനസ് മാൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ട്രെയിനേഴ്സ് തുടങ്ങി ഏതാണോ നിങ്ങളുടെ മേഖല, അതിൽ മെന്റലിസം അതിലെ പ്രിൻസിപ്പൽസും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഓട്ടോക്കാരനാണെങ്കിൽ പോലും ഈ ഒരു കോഴ്സ് അവരുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. ഇത് ലൈഫ് ചേഞ്ചിങ് കോഴ്സ് എന്നാണ് കോഴ്സ് എടുത്തവർ പറഞ്ഞിട്ടുള്ളത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ മനുഷ്യരെ കുറിച്ച് അറിയാത്ത പല പല കാര്യങ്ങൾ നമ്മളുടെ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും മനോഹരമായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് പല പല എക്സ്പെരിമെൻറ്റുകൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ തിയറീസ് മാത്രമല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സുകൾ നമ്മളുടെ ഈ കോഴ്സിലുണ്ട്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ, നിങ്ങൾ മാതാപിതാക്കളാണ് ഈ കാണുന്നതെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ഈ കോഴ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. കൊച്ചുകുട്ടി എന്ന് ഉദ്ദേശിച്ചത് ഒരു 7 എട്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരൊന്ന് സ്റ്റാർ ആകാൻ വേണ്ടി ഫാമിലിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഗ്യാദറിങ്സ്, ഗെറ്റ് ടുഗദേഴ്സിന് സ്റ്റേജിനൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ത്രില്ലടിപ്പിക്കുന്ന ഒരു കലയും കൂടെയാണ് മെന്റലിസം. അത് മാത്രമല്ല മെമ്മറി പവർ കൂട്ടാനായിട്ട് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രസൻറ്റേഷൻ, മെച്ചുവേർഡായിട്ട് ഓരോ ആൾക്കാരടുത്ത് പെരുമാറാനും വളരെ നന്നായിട്ട് സംസാരിക്കാനും കുട്ടികളെ ഏറ്റവും നന്നായിട്ട് മെച്ചുവേർഡ് ആക്കുന്ന ഒരു കോഴ്സും കൂടെയാണ് ആർട്ട് ഓഫ് മെന്റലിസം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ബിസിനസ് മാൻ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് സ്റ്റാഫിനൊക്കെ വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കോഴ്സും കൂടെയാണ്. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റും സർവീസിനെ കുറിച്ചൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങളെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടണം. നിങ്ങളുടെ ക്ലയൻറ്റിനൊക്കെ 5 അകത്ത് നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ ഏത് പരിപാടിയും വളരെ സ്മൂത്തായിട്ട് നടക്കും. അപ്പം നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു സൂപ്പർമാൻ പരിവേഷമൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സുകൾ നമ്മളുടെ ഈ കോഴ്സിലുണ്ട്. എങ്ങനെ നമുക്ക് മെന്റലിസം പഠിക്കാം? ഞാൻ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. ഒരുപാട് സ്ഥലത്തൊക്കെ പോയി, പക്ഷെ ഭയങ്കരമായിട്ടുള്ള എമൗണ്ടും ഒക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ ജോലിയുടെ തിരക്കുകൾ കാരണമൊന്നും എനിക്ക് ഈ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല. സോ നമ്മുടെ കോഴ്സ് എങ്ങനെ പഠിക്കാനായിട്ട് പറ്റും? കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ളൊരു കോഴ്സാണ് നമുക്ക്. നിങ്ങളുടെ വീട്ടിലിരുന്ന്, നിങ്ങളുടെ സമയത്തിന്, നിങ്ങളുടെ ഫോണിലിരുന്ന് ആർട്ട് ഓഫ് മെന്റലിസം എന്ന് പറയുന്ന ഈ കോഴ്സ് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. സൂമിലോ ലൈവിലോ ഒന്നും വന്നിരിക്കേണ്ട, പറയുന്ന കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ട് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയില് ഇതിലും മനോഹരമായിട്ട് സിനിമ പോലെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത്, ആ ടൈമിൽ വെബ് ആപ്പ് വഴി, ആൻഡ്രോയിഡിലും ഐഫോൺസിലും സിസ്റ്റത്തിലും ലാപ്ടോപ്പിലും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്, വെബ് ആപ്പ് വഴി നമ്മളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. കോഴ്സ് എപ്പോൾ വേണം നിങ്ങൾക്ക് കാണാം, രാത്രി 2 വെളുപ്പാം കാലത്തോ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈമിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് എവിടെയെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് വീട്ടിൽ വന്നിരുന്ന് പഠിക്കാനായിട്ടൊക്കെ പറ്റും? ദയവി ഇത് ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളിൽ പോകരുത്, അത് ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈമാണ്. കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം 2-3 ദിവസത്തെ വർക്ക്ഷോപ്പുകളായിരിക്കും ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാൻ പറ്റുന്നത്. ഈ 2-3 ഇത്രയും വലിയൊരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കലയുടെ വളരെ ബേസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് 2-3 ഞാൻ ഈ പരിപാടികളൊക്കെ ഓഫ്ലൈൻ കോഴ്സുകൾ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ 2 കഴിയുമ്പോഴത്തേനും വീട്ടിലെത്തിട്ട് അവർ വിളിച്ച് ചോദിക്കും, ആ സാർ മറ്റേ സാധനം അതെങ്ങനെയായിരുന്നു ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുക്കേണ്ടി വരും.
അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേന് അത് തന്നെയാണ് ഞാൻ ഈ കോഴ്സ് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പറയേണ്ട കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് ഇതിനു വേണ്ടി വേറെ സമയമൊന്നും കണ്ടെത്തണ്ട. എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ടൈമിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഈ കോഴ്സ് കാണുക. ഇതിൻ്റെ ഓരോ വീഡിയോസുകൾ 4 ലെവലുകളായിട്ടായിരിക്കും കോഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 നാല് ലെവലുകളാണ്. അതായത് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ് പോലെ 4 ലെവലുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അത് സ്വസ്ഥമായിട്ടൊന്ന് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ലെവൽ കഴിയുന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നിങ്ങളുടെ ലവേഴ്സിൻ്റെ അടുത്തോ നിങ്ങളുടെ വൈഫ് ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലാണെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ കൊളീഗ്സിൻ്റെ അടുത്തോ ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും ഇതിൻ്റെ ഓരോ എഫക്റ്റുകളും പവർഫുള്ളാണ്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന കയ്യടികൾ, നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, ഇത് ഹ്യൂജാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവും, അല്ലെങ്കിൽ ചുമ്മാ 4 വീഡിയോ കാണുന്ന പോലെ മാത്രമായി. 28 ദിവസം കൊണ്ട് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അത് പഠിക്കേണ്ടത് നിങ്ങളാണ്. നമ്മളൊക്കെ ഒരു കാറൊക്കെ ഓടിക്കുമ്പോഴത്തേന് 4-5 ദിവസം കൊണ്ട് കാർ ഓടിക്കാനായിട്ട് പഠിപ്പിച്ച്, പക്ഷേ അത് പോളിഷ് ആവാൻ വേണ്ടിയിട്ട്, അതൊന്ന് ഓടിച്ചൊന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എടുക്കാറുണ്ട്. സോ അതുപോലെ 28 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഗുരുനാഥൻ ഇല്ലാതെ മെന്റലിസം ഒക്കെ പഠിക്കാൻ പറ്റുമോ? ഗുരുനാഥൻ ഇവിടെ ഉണ്ട്. ഒരു വാട്സപ്പ് മെസ്സേജ് അകലെ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അകലെ ഗുരുനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച് ചോദിക്കാം. വാട്സപ്പിൽ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത മെസ്സേജുകളാണെങ്കിൽ 1-to-1 നമുക്ക് ലൈവ് സെഷൻസുകൾ വരെ വെക്കാം. സൺഡേസിൽ നമുക്ക് എത്ര ടൈമാണോ വേണ്ടത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് സെഷൻസ് വെക്കാം. നേരിട്ട് കാണാൻ എന്തെങ്കിലും അവസരമുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാ 2 മാസങ്ങൾ കൂടുമ്പോഴത്തേനും ആ ബാച്ചുകൾക്ക് നമ്മൾ മീറ്റപ്പുകൾ വെക്കാറുണ്ട്. നേരിട്ട് കണ്ട് ഗംഭീരമായിട്ടുള്ള നമ്മളുടെ പ്രസൻറ്റേഷൻസും ഡൗട്ടുകളും നിങ്ങളുടെ പെർഫോമൻസുകളൊക്കെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാനായിട്ട് ഈ കോഴ്സിൽ മീറ്റപ്പുകൾ വരെ നമ്മൾ വെക്കാറുണ്ട്. എനിക്കിത് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ അബുദാബിയിലാണ്, ഞാൻ ലണ്ടനിലാണ്, ഞാൻ കാനഡയിലാണ്, എനിക്കിത് പഠിക്കാനായിട്ട് സാധിക്കുമോ? ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കാർ നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കിട്ടും. ആ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മളുടെ വെബ് ആപ്പിൽ കയറുക, അതിൻ്റെ അകത്ത് ക്ലാസ്സുകൾ ഉണ്ടാവും. ക്ലാസ്സുകൾ കാണുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ലെവൽ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അതായത് ഫസ്റ്റത്തെ ലെവല് 7 ദിവസം കഴിയുന്നതോട് കൂടിയിട്ട് ഒരു ലെവല് 1 ആഴ്ച എന്നുള്ളൊരു സമയത്തിലാണ് ഫസ്റ്റ് ലെവൽ തന്നെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് കാണാനും പഠിക്കാനും പെർഫോമും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബിലും വീഡിയോസിലും ഒക്കെ കാണുന്നത് പോലെ എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, എനിക്കിതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ല. കുട്ടികൾക്ക് വരെ ഇതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ലാത്ത ഒരു സാധാരണക്കാരന് പോലും ഇംഗ്ലീഷിനെ കുറിച്ചോ വലിയ നോളജോ ഡിഗ്രീസും ഒന്നും വേണ്ടാത്ത ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ കോഴ്സിൻ്റെ ഫസ്റ്റ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടങ്ങി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റിന് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമോ അതുപോലെ ഓൺലൈൻ വീഡിയോസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതിൽ നിങ്ങളുടെ ഒരു പ്രാക്ടീസും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഞാൻ തരുന്നതായിരിക്കും. സോ ഈ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും കുറേ ട്രിക്കുകൾ അടുക്കി വെച്ചിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോഴ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാൽ മതി, കുറേ ട്രിക്സ് മാജിക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അങ്ങനെയല്ല, ഒരു കാര്യം എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, ഒരു സ്റ്റേജിലേക്ക് വരുമ്പം അവിടെ എങ്ങനെ ഓഡിയൻസിനെ മാനേജ് ചെയ്യണം, എങ്ങനെ നടക്കണം, നിൽക്കണം, സംസാരിക്കണം, നോക്കണം, കൈകൾ എങ്ങനെ വർക്ക് ചെയ്യണം, ബോഡി ലാംഗ്വേജ്, പ്രസൻറ്റേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഫഷണലി എക്സാമ്പിൾസ് എൻ്റെ ഓരോ ഷോസുകൾ എടുത്ത് അതിനെ ഡീകോഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഫഷണലി നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. വെറുതെ ഒരു രസത്തിന് ഈ കോഴ്സ് പഠിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, ഇതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെ ബേസ് ലെവലിൽ തുടങ്ങി നിങ്ങൾക്ക് ഇതൊരു കരിയറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഷോ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, നിങ്ങളുടെ ഷോസിൽ വരുത്തേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കൊരു വലിയ സ്റ്റേജിൽ ഒരുപാട് പണം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷോസുകൾ എങ്ങനെ ചെയ്യാം, നിങ്ങളുടെ കോളേജിലോ ഓഫീസിലോ ഒക്കെ നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ ഇതിനൊരു കരിയറായിട്ട് എങ്ങനെ കൊണ്ടുപോകാം, ഒരു പ്രൊഫഷനായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഇവൻസിൻ്റെയൊക്കെ ബാനേഴ്സിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ, നല്ല രീതിക്ക് നിങ്ങളിത് പഠിച്ച് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ
പെയ്ഡ് ഷോസുകൾ ഞാൻ തന്നെ പിടിച്ചു തരുന്ന, എനിക്ക് വരുന്ന ഷോസുകളെല്ലാം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവരത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ ഒന്നോ രണ്ടോ ഷോസിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. വളരെ പെയ്ഡായിട്ടുള്ളൊരു മേഖലയും കൂടിയാണ് മെൻ്റലിസം. ഒരു മണിക്കൂറും 45,000 രൂപ വരെ ഞാൻ മേടിക്കുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ 10,000 മുതൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് ഒരു മണിക്കൂറിനാണെന്ന് ആലോചിക്കണം, അതിന് അവർ മേടിക്കുന്നുണ്ട്. സോ അത്രയും മാർക്കറ്റുള്ള, എവിടെയും നിങ്ങൾക്ക് അവതരിപ്പിച്ച് കയ്യടി നേടാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള ഒരു കോഴ്സും കൂടെയാണ് ആർട്ട് ഓഫ് മെന്റലിസം. ഇതൊരു പ്രൊഫഷണൽ മെന്റലിസം കോഴ്സ് ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണമെന്ന്, നിങ്ങളെ ഒരു പ്രൊഫഷണലി ഈ കോഴ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരി, കൊള്ളാം. കോഴ്സും ഡീറ്റെയിൽസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് പഠിക്കാം, എൻ്റെ ഫോണിൽ തന്നെ ഇരുന്ന് കാണാം, സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാം. എനിക്ക് ടൈമൊന്നും ഒരു വിഷയമല്ല. കാശ് പറ, എത്ര രൂപയാണ് കോഴ്സിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്? കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ലക്ഷങ്ങൾ കൊടുത്താണ് ആൾക്കാർ പഠിക്കുന്നതും, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ മേഖലകളിലോട്ടൊക്കെ വരുന്നത്. വേണ്ട, ചെറിയ എമൗണ്ടുകൾ തന്നിട്ട് നിങ്ങൾ വലിയ വലിയ കോഴ്സ് റിസൾട്ടുകൾ നിങ്ങൾ എടുത്തോളൂ. രണ്ട് കോഴ്സുകളാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് 2,000 രൂപയുടെ കോഴ്സും ഒന്ന് 8,777 രൂപയുടെ കോഴ്സുമാണ് നമുക്കുള്ളത്. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചാണ്. ചില ആൾക്കാർ പറയുന്നത്, എനിക്ക് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് മെന്റലിസം അവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കിതിനെക്കുറിച്ചൊന്ന് ബേസായിട്ട് അറിയണം, ചെറിയ രീതിയിലൊക്കെ ഒന്ന് പഠിക്കണം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചെറിയ രീതിയിൽ കോളേജിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വലിയ രീതിയിലൊന്നും അത്രയൊക്കെ മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് 2,000 രൂപീസിൻ്റെ കോഴ്സ്. അത് തികച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. 2,000 രൂപയുടെ കോഴ്സ് വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള കോഴ്സാണ് 2,000 രൂപീസിൻ്റെ കോഴ്സ്. സോ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ബുക്സുകൾ, മെന്റലിസത്തിനെ കുറിച്ചുള്ള ഏറ്റവും ബെസ്റ്റ്, ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബുക്സുകളും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റലിസ്റ്റുകളുടെ ലെക്ചേഴ്സും ഒക്കെ അതിൻ്റെ അകത്തൊരു അഡ്വാൻസ് ലൈബ്രറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 4 ലെവലുകളായിരിക്കും അതിൻ്റെ അകത്ത് എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് 2,000 രൂപീസിൻ്റെ കോഴ്സ്. ഇനി 8,000 രൂപീസിൻ്റെ കോഴ്സ് എന്താണ്? ഇതിപ്പോൾ എനിക്ക് ഭയങ്കര പ്രൊഫഷണലി പഠിക്കണം, എനിക്ക് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യണം, എനിക്ക് ടെലിവിഷനിലൊക്കെ പോയി ഗ്രാൻഡായിട്ട് പെർഫോം ചെയ്യണം, ഇതെനിക്കൊരു ഉപജീവന മാർഗമായിട്ട് എടുക്കണം, ഒരു കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് സ്റ്റേജാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് 8,777 രൂപയുടെ കോഴ്സ് ഉള്ളത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എൻ്റെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ബോക്സ്, ഇതിൻ്റെ അകത്ത് ഒരുപാട് ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് മെന്റലിസത്തിൻ്റെ വലിയ സ്റ്റേജിനൊക്കെ പെർഫോം ചെയ്യേണ്ട ഒരുപാട് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അഡ്വാൻസ് ലെവല്, അതായത് 2,000 രൂപയുടെ കോഴ്സ് 1-10 ക്ലാസ് വരെ ആണെങ്കിൽ പ്രീമിയം കോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രിയും PhD ലെവലൊക്കെയാണ്. കൂടുതലും സ്റ്റേജിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന, സ്റ്റേജിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, സ്റ്റേജിൽ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടീസ്, 1,000 പേരൊക്കെ ഇരിക്കുന്ന ഷോസിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാം, അത് ഏത് രീതിയിൽ സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയം കോഴ്സിൽ, അതായത് 8,000 കോഴ്സിൽ കൂടുതലായിട്ടും വരുന്നത് എങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കണം, എങ്ങനെ ഒരു സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടെലിവിഷൻ ഷോസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന രീതി, പ്രസൻറ്റേഷൻ, ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഓഡിയൻസ് മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങൾ, സ്റ്റേജ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും നമ്മുടെ പ്രീമിയം സ്റ്റേജ് മെന്റലിസം എന്ന് പറഞ്ഞ കോഴ്സിൽ ഉണ്ടാകുന്നത്. ആർട്ട് ഓഫ് മെന്റലിസം എന്ന കോഴ്സിൽ ഹിപ്നോട്ടിസത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഹിപ്നോട്ടിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത് മെന്റലിസമാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഏത് ഹിപ്നോട്ടിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരൊരുപാട് നാള് മെന്റലിസം പഠിച്ചതിന് ശേഷമായിരിക്കും ഹിപ്നോട്ടിസത്തിലോട്ട് എത്തുന്നത്. അതിനെക്കുറിച്ചുള്ള ഹിപ്നോട്ടിസത്തിലേക്കൊക്കെ പോകാനുള്ള കറക്റ്റ് വഴിയായിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോഴത്തേനും ഡയറക്റ്റ് ഹിപ്നോട്ടിസം ചെയ്യുന്നതിനെക്കാട്ടിലും ചെറിയ രീതിയിൽ സംസാരിച്ച് ഒരു ഷോമാൻഷിപ്പ് ഒക്കെ റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മെന്റലിസം നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ കോഴ്സിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹിപ്നോട്ടിസം, പേര് മറന്നു പോകുന്നതും അംനേഷ്യയും മരിച്ചു പോയ ഒരാളെ മുന്നിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഹിപ്നോട്ടിസത്തിൻ്റെ ഉണ്ടാവും. ഹിപ്നോട്ടിസത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടുള്ള സർഫാസ് അഷ്റഫ് ആയിരിക്കും. അദ്ദേഹം നയിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഹിപ്നോട്ടിസം കോഴ്സും നമ്മളുടെ ആർട്ട് ഓഫ് മെന്റലിസം കോഴ്സിലുണ്ടായിരിക്കുന്നതാണ്. 2,000 രൂപീസിൻ്റെ കോഴ്സ് എടുത്താൽ മതി. ഈ കോഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാം, നല്ല രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളവർക്ക് ഈ 2,000 രൂപീസിൻ്റെ കോഴ്സ് ധാരാളമാണ്. ഈ കോഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഈ 28 ദിവസം കഴിഞ്ഞ് എനിക്ക് കൊള്ളാം, എനിക്ക് കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്, എനിക്കൊന്ന് പ്രൊഫഷണൽ ഞാൻ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കി എനിക്ക് ഗംഭീരമായിട്ട് വർക്കൗട്ടായി, എനിക്ക് ഇനിയും ഇത് പഠിക്കണം എന്നുള്ളവർക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം.
ഈ 2000 രൂപ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ആയിട്ടുള്ള 6777 രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയാണ്, 2000 രൂപയുടെ കോഴ്സ് എടുത്താൽ മതി നിങ്ങൾ. അത് ഗംഭീര കോഴ്സാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അത് പഠിക്കും, അത് പഠിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്താൽ മതി. കോഴ്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കോഴ്സിൻ്റെ ഫീ 2000 രൂപയല്ലേ, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യും? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കോഴ്സിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് എന്നൊരു മെസ്സേജ് അയയ്ക്കുക. അതിൻ്റെ അകത്ത് തന്നെ ഐ വോണ്ട് ടു ജോയിൻ ദ കോഴ്സ്, അല്ലെങ്കിൽ എനിക്ക് കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴത്തേനും ഗൂഗിൾ പേയോ ഫോൺ പേയോ പേറ്റിഎം ഉപയോഗിച്ച് 2000 രൂപീസ് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ഫോം വരും, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കാൻ വേണ്ടി, അത് എനിക്ക് സോഫ്റ്റ്വെയർസിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫോം വാട്സപ്പിൽ തന്നെ 123 എന്ന നമ്പർ ഇട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരാവുന്നതാണ്. നിങ്ങളുടെ കോഴ്സിലേക്കുള്ള വെബ് ആപ്പിലേക്കുള്ള യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈമിൽ കാണുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കിടക്കുന്നതിനൊക്കെ മുമ്പ് ഒരു 10 or 15 minutes മാക്സിമം, ഒരു ദിവസം ഒരു 10 or 15 minutes മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം നിങ്ങൾ എന്ത് കണ്ടാലും കേട്ടാലും അതിൻ്റെ 70% മാത്രമേ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറുകയുള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും കൂടെ 1.5 മണിക്കൂർ 2 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് അവിടെ കൊണ്ട് തന്നെ തീരും, 4 ദിവസം കൊണ്ട് കോഴ്സ് കഴിയും. അങ്ങനല്ല, നിങ്ങൾ ഇന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ ചെറിയൊരു എക്സ്പെരിമെന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാം. ഇത് ഭയങ്കരമായിട്ടുള്ള മെന്റലിസോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഉള്ള ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. ഇത് മെന്റലിസത്തിലെ കാര്യങ്ങളൊന്നുമല്ല, ഈ പഠിപ്പിക്കാൻ പോകുന്നത് തന്നെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോഴ്സിൽ പറയാം. ഇത് നമ്മുടെ കൊച്ചു കുട്ടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ വീട്ടിലെടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അത് സക്സസ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതായിരിക്കും. നമുക്കത് കണ്ടു നോക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്താൽ ഗംഭീരമായിട്ട് ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മാസ്സായിട്ട് നിങ്ങൾ പെർഫോം ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ ലോകത്ത് ഒരുപാട് കളേഴ്സുകളുണ്ട്, ഒരുപാട് കളേഴ്സ്, മില്യൺസ് ഓഫ് കളേഴ്സുകളുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഏതെങ്കിലും ഒരു കളർ, ഒരു സിമ്പിൾ കളർ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ലുക്ക് അറ്റ് മീ, റെഡ് റൈറ്റ്? ഓ, അപ്പുറത്തിരുന്നവൻ ബ്ലൂ ആണല്ലേ, കൂൾ. ഓക്കെ, താങ്ക് യു. പഠിച്ചാലോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക്. ഓക്കെ, വേറെ കളേഴ്സുകളൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വന്നവരുണ്ടാവാം, അത് നിങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയതുകൊണ്ടാണ്. കൂൾ, അതോട്ട് ഇരിക്കട്ടെ. സോ എങ്ങനെയാണ് നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇതിൻ്റെ പേരാണ് ഇംപ്രോബബിലിറ്റി എഫക്ട്. നമ്മൾ മെന്റലിസ്റ്റുകളൊക്കെ പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന ഒരു ടേമും കൂടെയാണ്, ഒരു ടെക്നിക്കും കൂടെയാണ്. വളരെ രസകരമായിട്ട് നിങ്ങളുടെ കൂടെ ചിന്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് റിസൾട്ടുകളുണ്ട്. കളേഴ്സുകളാണെങ്കിൽ 90% റെഡ് ബ്ലൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്, പെട്ടെന്ന് ഒരു വെജിറ്റബിളിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ക്യാരറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഫ്ലവറിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് റോസ് ഫ്ലവേഴ്സ് ആയിരിക്കും. സോ ഈ 3 ഇൻഫർമേഷൻ ഇത്ര നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോഴ്സിലുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് 3 carrot എന്ന് എഴുതുക. 1 to 10 പെട്ടെന്ന് ഒരു നമ്പർ ചോദിച്ചാൽ മോസ്റ്റ് പ്രോബബിളി 3 or 7 എന്നുള്ളതായിരിക്കും കിട്ടുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ സിമ്പിൾ ട്രിക്കാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ 3 എന്ന് എഴുതുക, ക്യാരറ്റ് എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് അവിടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാം, സോ 1 to 5 ചുമ്മാ ഒരു നമ്പർ മൈൻഡിൽ ഇമാജിൻ ചെയ്യാം. ഒരു വെജിറ്റബിളിൻ്റെ പേര് ജസ്റ്റ് മൈൻഡിൽ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇംഗ്ലീഷിലെ സാർ ഏതാണത്? മോസ്റ്റ് പ്രോബബിളി ഇറ്റ്സ് എ ചാൻസ്. ചിലപ്പോൾ ഫെയിലായി പോകും, ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ പറയാം, ഓക്കെ ഞാൻ വെറുതെ ചോദിച്ചുള്ളൂ, ആ ടിഷ്യൂ എടുത്ത് തന്നെ ഹൊപ്പ് ചെയ്യാൻ കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഓ 3 carrot. ആക്ച്വലി സാർ അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, I have some sixth sense എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് കാണിക്കുക. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ 3 carrot ആയിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ 10 or 100 പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരിക്കലും തെറ്റാത്ത ഐറ്റംസ് വരെ നമ്മുടെ കോഴ്സിലുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് മെന്റലിസം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക, ഗംഭീരമായിരിക്കും. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, മാർക്ക് മൈ വേർഡ്സ്, ഇത്രയും മനോഹരമായിട്ടുള്ള ടോപ്പിക്കുകൾ, ഇത്രയും മനോഹരമായിട്ടുള്ള പ്രസൻറ്റേഷനിൽ, ഇത്രയും എക്സ്പീരിയൻസുകൾ, ഇത്രയും ചെറിയൊരു എമൗണ്ടിന് കേരളത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ഒരു മെന്റലിസം കോഴ്സിന് കിട്ടത്തില്ല. അതിൻ്റെ ഗ്യാരണ്ടിയാണ്, അതിൻ്റെ കോൺഫിഡൻസ് ആണ്. ഈ കോഴ്സ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. വെൽക്കം ടു ആർട്ട് ഓഫ് മെന്റലിസം.